ബുദ്ധിമാനായ മനുഷ്യൻ, കരയറ്റ മനുഷ്യനെ ദൈവം ഭൂമിയിൽ കാണുകയ, നോഹ എന്ന ആ കരയറ്റ മനുഷ്യനെ. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ഭൂമിയിൽ നീതിയോടെ വ്യാപരിക്കുന്നുണ്ടോ അവരെയെല്ലാം ദൈവം കാണുകയും അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു കാര്യം. എവിടെയെല്ലാം ഭൂമിയിൽ നീതി വ്യാപരിക്കുന്നുണ്ടോ, ആരെല്ലാം കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം കടന്നു വരികയും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ശുശ്രൂഷയിൽ നാവിൻ്റെ നടുവിൽ വലിയൊരു വ്രണമാണ്. പ്രിയപ്പെട്ട, കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും അവിടെ കണ്ണുനീരൊഴുക്കുക, ദൈവസന്നിധി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തി സഹോദരിയുടെ നാവിനെ കർത്താവ് കാണിച്ചു തരികയും പ്രിയപ്പെട്ടവരെ, വചനം കടന്നു ചെന്ന് ആ നാവിലെ ആ വ്രണത്തെ കർത്താവ് ആ സമയത്ത് തന്നെ ദേവാലയത്തിൽ വെച്ച് തന്നെ സുഖപ്പെടുത്തി പരിപൂർണ സൗഖ്യം കൊടുക്കുകയും. കർത്താവിനെ ആരെല്ലാം അന്വേഷിക്കുന്നുണ്ടോ, ജോലിയുള്ളൊരു സഹോദരിയ, ആ ജോലി സമയം അവിടെ പോയി ജോലി ചെയ്തിട്ട് ഒരു മണി മുതൽ രണ്ട് മണി വരെയുള്ള ആ സമയത്ത് കർത്താവിനെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ സഹോദരിയോട് ദൈവം കരുണ കാണിക്കുക, ആ സമയത്ത് ശുശ്രൂഷ നടക്കുന്ന ദൈവകാരുണ്യ ആരാധന നടക്കുന്ന ആ സമയത്ത് തന്നെ ദൈവവചനം നാവിൽ വെളിപ്പെടുകയും ആ സമയത്ത് തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. കരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ആരൊക്കെ വ്യാപരിക്കുന്നു, അവരോടെല്ലാം ദൈവം കരുണ കാണിക്കുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആരെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവവചനത്തെ ആരെല്ലാം അന്വേഷിക്കുന്നു, ദൈവനീതിയെ ആരെല്ലാം അന്വേഷിക്കുന്നു, ആ നീതി അനുസരിച്ച് ആരെല്ലാം ജീവിക്കുന്നു, അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു, നീതിമാനായിരുന്നു. ദൈവത്തിൻ്റെ മാർഗങ്ങളിലൂടെയാണ് നോഹ നടന്നിരുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുവാൻ, ദൈവമാർഗത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവമാർഗത്തിലൂടെ ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്ന് സ്തുതിച്ച് ദൈവത്തിന് ഒന്ന് അമഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവമാർഗത്തിലൂടെ നടക്കുകയും ചെയ്യുമ്പം ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ പരിപൂർണമായിട്ടും അനുഗ്രഹിക്കുന്നു. ഹെബ്രായ ലേഖനം 11:7 പറയുന്നു, വിശ്വാസം മൂലമാണ് അന്ന് വരെ കാണാപ്പെടാത്ത ആ വലിയ മഹാമാരിയെ ദൈവം പറഞ്ഞുകൊടുത്ത ആ വലിയ മഹാമാരിയെ നോഹ കാണുകയാണ്. വിശ്വാസത്തിലൂടെ ഇങ്ങനെ വരാൻ പോകുന്നു, വലിയൊരു ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു, നശിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു വള്ളം, തടി കൊണ്ടൊരു വള്ളം നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു കപ്പൽ നിർമ്മിച്ച് അതിനാ ഉള്ളിൽ പ്രവേശിച്ച് രക്ഷപ്പെടുവാൻ ദൈവം പറയുമ്പോൾ വിശ്വാസത്തിലൂടെയാണ് ദൈവം പറഞ്ഞ കാര്യത്തെ ചെയ്യുവാൻ നോഹ തയ്യാറാകുന്നതെന്നാണ് ഹെബ്രായ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസത്തിലൂടെയാ ഇന്നുവരെ കാണപ്പെടാത്തൊരു സംഭവം, ലോകം മുഴുവൻ നശിക്കുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ല, കാണപ്പെടാത്ത ഒരു കാര്യം, വരാനിരിക്കുന്ന ഒരു കാര്യം, ഇന്നുവരെ ലോകത്തിൽ കാണാത്ത ഒരു കാര്യം, അത് വിശ്വസിക്കുക, ഇങ്ങനെ ദൈവം പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നോഹ പെട്ടകം നിർമ്മിച്ച് ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ തയ്യാറായപ്പോൾ, ദൈവവചനത്തെ അനുസരിക്കുവാൻ തയ്യാറായപ്പോഴാണ് നോഹ, ഈ നോഹയുടെ കുടുംബവും രക്ഷയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണമായ ആ വലിയ പെട്ടകത്തിനുള്ളിൽ നമുക്ക് പ്രവേശിക്കുവാനും നമ്മളും നമ്മുടെ തലമുറകളും രക്ഷപ്രാപിക്കുവാനും സാധിക്കുന്നതെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എപ്രകാരം നാം സംരക്ഷിക്കപ്പെടണം,
ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവപ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെ നാം രക്ഷ കണ്ടെത്തണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് സ്തുതിച്ച് മഹത്വം കൊടുക്കാമോ? ഹാലലുയ്യ. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, തൻ്റെയും തൻ്റെ വീട്ടുകാരുടെയും രക്ഷയ്ക്ക് വേണ്ടി നോഹ പെട്ടകം നിർമ്മിക്കുക വിശ്വാസത്തിലൂടെയ. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നീ അനുസരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് പെട്ടകം നിർമ്മിച്ചപ്പോഴാണ്, വിശ്വാസത്തിലൂടെയാണ് ആ പെട്ടകം നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ടത് ദൈവവചനത്തിലുള്ള ആഴമായ വിശ്വാസമാ. പ്രിയ ദൈവജനമേ, നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് ആ വചനത്താൽ ഞാനും നിങ്ങളും നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു തടിക്കഷ്ണമാണ്, ഒരു തടിയാണ് രക്ഷയ്ക്കായിട്ട് ദൈവം കാണിച്ചു കൊടുത്തത്. ഈ മരം മുറിച്ച് നീ പെട്ടകം നിർമ്മിക്കുക. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ രക്ഷ ആ തടിക്കഷ്ണത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം കടന്നു വരികയാണ്. ആ വചനം ആ തടിക്കഷ്ണത്തോട് ചേർന്ന് നിന്നപ്പോ ആ പെട്ടകത്തിൻ്റെ മേല് മഴയോ വെള്ളപ്പൊക്കോ വെയിലോ അല്ലെങ്കിൽ വലിയ തിരമാലകളോ ഒന്നും ആഞ്ഞടിക്കുവാനോ അത് നശിപ്പിക്കുവാനോ സാധിക്കാൻ നിന്നുകൊണ്ടാ ദൈവം പറഞ്ഞ ആ വചനങ്ങൾ പെട്ടകം നിർമ്മിക്കുക എന്ന് നോഹയോട് പറഞ്ഞപ്പോ ദൈവത്തിന്റെ വചനം പെട്ടകത്തോട് ചേർന്ന് നിന്നപ്പോ ആ പെട്ടകത്തെ നശിപ്പിക്കുവാനായിട്ട് ഒന്നിനും സാധിച്ചില്ല. അതിനുള്ളിൽ ദൈവത്തിന്റെ രക്ഷ, അതിന് പുറത്തും അതിനുള്ളിലും ദൈവത്തിന്റെ രക്ഷ നിലനിന്നപ്പോൾ പ്രിയപ്പെട്ടവർ അതിനുള്ളിലായിരുന്ന കുടുംബം പരിപൂർണമായ ദൈവത്തിൻ്റെ സംരക്ഷണം സുരക്ഷിതത്വം അവരനുഭവിച്ചു. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലലുയ്യ. സ്വരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഹാലലുയ്യ. യേശുവേ, ആരാധന, 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 ആരാധന. ദൈവമേ നന്ദി. ഹാലലുയ്യ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ ആ വലിയ അവകാശം, രക്ഷ, സുരക്ഷിതത്വത്തിൻ്റെ അല്ലെ, രക്ഷയുടെ ആ വലിയ വാഗ്ദാനം നോഹ സ്വന്തമാക്കി വിശ്വാസത്തിലൂടെയാണ്. പ്രിയപ്പെട്ട, നമുക്ക് സൗഖ്യം തരും എന്ന് നാവിൽ അൾസറുള്ള ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു രോഗിയുടെ നാവാണ് ഈശോ എന്നെ കാണിച്ചു തന്നത്. ആ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന കണ്ടപ്പം നാവിൻ്റെ ഇരുവശങ്ങളിലും അൾസർ ബാധിച്ച വേറൊരു സഹോദരൻ ആ ദേവാലയത്തിനുള്ളിരിപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ അദ്ദേഹം വിശ്വസിക്കുക, എന്നെയാണ് ഈശോ സുഖപ്പെടുത്തിയതെന്ന് ആ വ്യക്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ രണ്ടുപേർക്കും ഈശോ സൗഖ്യം കൊടുത്ത് ആശുശ്രൂഷയിൽ അനുഗ്രഹിച്ചു. കരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. വിശ്വാസത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സൗഖ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത്. 2 പത്രോസ് 2:5 പ്രകാരം പറയുന്നു, ദുഷ്ടരമേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുഷ്ടരമേൽ ജലപ്രളയം അയച്ചപ്പോ പഴയ തലമുറയോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ജനത്തോട് ദൈവം കരുണ കാണിച്ചില്ല. നമ്മൾ എങ്ങനെയായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമായിരിക്കാൻ പുതിയൊരു അഭിഷേകമായി തീരുവാൻ. ഇവിടെ ആദിമ സഭയിൽ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ ഉണ്ടാവുകയാണ്. പഴയതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്നു എന്നാണ് വെളിപാടിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പഴയതെല്ലാം കടന്നുപോയി, അഭിഷേകം കടന്നു വരുമ്പോൾ, ദൈവകൃപ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാരവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥ. ആ അവസ്ഥയെ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്ന എപ്പോഴാ? ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാ. ഇവിടെ ഒരു കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു പെൺകുട്ടി
അവളുടെ ജീവിതം ആകപ്പാട് തകർന്നു. ഇനി യാതൊരു രക്ഷയില്ല. അവൾ നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് പഠിച്ചു, കുറച്ചു കാലമായിട്ട് എവിടെയോ ജോലി ചെയ്തു, സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. ഇനി ജീവിതത്തിന് യാതൊരു മുന്നിലോട്ട് നോക്കിയാൽ യാതൊന്നുമില്ല. എല്ലാ വഴികളും അടയ്ക്കപ്പെട്ട ഒരവസ്ഥയിൽ ദിവ്യകാരണ ഈശോയുടെ അടുത്ത് വന്ന് വചനം കേട്ട് ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇവിടെ ഒരു ധ്യാനത്തിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വഴി തുറക്കപ്പെടുകയാണ്. അവളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. എല്ലാം അവള് നീതിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. പ്രത്യാശയോടെ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെല്ലാം മാറ്റപ്പെടുകയാണ്, തടസ്സങ്ങളെല്ലാം മാറ്റപ്പെടുകയാണ്. സർട്ടിഫിക്കറ്റിലെല്ലാം വന്നു ചേർന്നു. അവൾ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പറുകളും റെഡിയായി. വിദേശത്ത് പോയി, അവിടെ ചെന്നു, അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അന്നേരം തന്നെ ജോലി കിട്ടി. അപ്പൊ എം ഒ സി പാസ്സാകണം. അവൾ കഴിഞ്ഞ ദിവസം അവിടെ പരീക്ഷ എഴുതി, പരീക്ഷയും പാസ്സായി. ഏകദേശം ഒരു 80,000 രൂപ ശമ്പളത്തോടെ ഇന്ന് അവിടെ ജോലി ചെയ്യുക. എല്ലാ നിരാശയും ആകുലതയെല്ലാം ദൈവവചനം കേട്ടപ്പോ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നെങ്കിലുമായി മാറിപ്പോകുകയും പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലുള്ള ബലഹീനതകളൊക്കെ മാറ്റിക്കളയുവാൻ വേണ്ടി സന്നദ്ധയായി. അവൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആരംഭിച്ച ആ നാൾ മുതൽ. ഇന്നലെ ആ കുട്ടി വിളിച്ചു ചോദിച്ചു, നീ എത്ര സമയം കൊണ്ട് നിനക്ക് ഇത്ര അനുഗ്രഹം കിട്ടുന്ന? ആ കുട്ടി പറഞ്ഞ്, 3 മാസം കൊണ്ട് ദൈവം എന്നെ പരിപൂർണതയിൽ എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 3 മാസത്തിനുള്ളിൽ അവളുടെ വിവാഹവും ഉറപ്പിച്ചിരിക്കുക. ജനുവരിയിലോ ഫെബ്രുവരിയിലോ കണ്ട് അവൾ നാട്ടിലേക്ക് കടന്നു വന്നാൽ ആ കുടുംബജീവിതവും ആരംഭിക്കും. അവളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറ്റപ്പെടുകയും അവളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വന്നു ചേരുകയും ചെയ്തു. അവൾ നീതിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ തീരുമാനമെടുത്ത ആ നാൾ മുതൽ ദൈവത്തിന്റെ കാരുണ്യം അവളുടെ മേൽ വന്നു ചേർന്നു. സ്വരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 2:5 ഇപ്രകാരം പറയുന്നു, നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 പേരോടും കൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു. നീതിയായിട്ട് ആരെല്ലാം ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നുണ്ടോ അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുന്നത്. ഏതെല്ലാം പ്രളയം നമ്മുടെ ജീവിതത്തിൽ, ഏതെല്ലാം കെടുതികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നീതിയോടെയാണ് ഭൂമിയിൽ നിങ്ങൾ വ്യവഹാരം ചെയ്യുന്നതെങ്കിൽ, നീതിയോടെയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവമാർഗത്തിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ, തീർച്ചയായും ആ നീതി നിങ്ങളുടെ മേൽ കടന്നുവന്ന് നിങ്ങളെ നീതീകരിച്ച് രക്ഷ അനുഭവിക്കുവാൻ ആ പ്രവൃത്തി നിങ്ങളെ അനുവദിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എങ്ങനെയുള്ള നീതി ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ നീതി അനുസരിച്ച്, എന്റെ ഇഷ്ടത്തിനുള്ള നീതിയല്ല, ദൈവത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ദൈവത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് ആ പള്ളിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, വീട്ടിൽ യാതൊരു തരം അഭിവൃദ്ധിയില്ല, ജീവിതം മുഴുവൻ പരാജയപ്പെട്ടിരിക്കുക, ഇനി ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ പോലുമില്ല, മക്കളെല്ലാം പഠിച്ച് നല്ല നിലയിൽ ആകുമെന്ന് പ്രതീക്ഷിച്ച് നല്ല ലോൺ എടുത്ത് നല്ല കാശ് മുടക്കി പഠിപ്പിച്ച്, പക്ഷെ അവർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല, സമൃദ്ധി ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു അമ്മച്ചിയെ ഒരു കസേരയിൽ എടുത്തുകൊണ്ട് പോകുന്നത് ഈശോ കാണിച്ചു തരികയാണ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി, ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു അമ്മച്ചിയെ കാണിക്കുന്നു പറഞ്ഞപ്പം ആ സഹോദരൻ പറഞ്ഞത്, എന്റെ അമ്മയാ, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചി അനിയൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത് ആ ബ്രദർ കണ്ടയാ കാഴ്ചയെന്ന് പറഞ്ഞു. വെള്ളപ്പൊക്കം അതിൻ്റെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് കസേര ഇരുത്തി അമ്മച്ചി അപ്പുറം ഞാൻ ചെന്നിട്ട്, അമ്മച്ചി എന്തു ചെയ്യേ, ആ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചുപോയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ അമ്മച്ചിയോട് സഹോദരൻ പെരുമാറിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അമ്മച്ചിയോട് സംസാരിക്കാറില്ലായിരുന്നു, അമ്മച്ചിയെ ഞാനിവിടെ കണ്ടുമുട്ടിയാലോ ഞാൻ അമ്മച്ചിയോട് വഴക്ക് പിടിക്കും, ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. പ്രിയ ദൈവജനമേ, ദൈവനീതിക്ക് അനുസരിച്ചല്ല ആ സഹോദരന്റെ ജീവിതം മുന്നോട്ട് പോയത്. ആ സഹോദരൻ ചെയ്തു വെച്ച ഒരു പ്രവൃത്തിയുടെ മേലും ദൈവത്തിന്റെ മഹത്വം കടന്നു വന്നിട്ടില്ല, കാരണം അവിടെ ദൈവനീതിക്ക് അനുസരിച്ചല്ല വ്യാപരിച്ചത്. അദ്ദേഹം മനസ്സിലാക്കി, ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടോ ഈ കാര്യമൊക്കെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു.
അപ്പൊ അടുത്ത് അവിടെ ഹോളിൽ കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുക, പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞ് ചേട്ടൻ പോയി കുമ്പസാരിക്കുകയും പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു 6 മാസം കഴിഞ്ഞപ്പം ഈ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കൾക്ക് ഓരോരുത്തർക്ക് ജോലി കിട്ടാനായിട്ട് ആരംഭിച്ചു. ദൈവനീതിക്കനുസരിച്ച് ഭൂമിയിൽ വ്യാപരിച്ചാൽ ആ നീതി നമ്മളിൽ വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ശിവ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നോഹയോട് അരുളി ചെയ്യൂ, നീ നിന്റെ കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക, ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സുരക്ഷയിലേക്ക് പ്രവേശിക്കപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് ജീവിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുരക്ഷിതത്വത്തിലേക്ക് കടന്നു, ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, ദൈവത്തിന്റെ രക്ഷ ഞാനും നിങ്ങളും അനുഭവിക്കണമെങ്കിൽ, ദൈവനീതിക്കനുസരിച്ച് ഈ ഭൂമിയിൽ വ്യാപരിച്ചാലേ ദൈവത്തിന്റെ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. സങ്കീർത്തനം 27:5 പറയുന്നു, ക്ലേശകാലത്ത് അവിടെ തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. ഇവിടെ നമ്മുടെ ജീവിത ക്ലേശം കടന്നു വരുമ്പോ, തകർച്ച കടന്നു വരുമ്പോ, കഷ്ടകാലം കടന്നു വരുമ്പോ, കർത്താവിന്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ദൈവമായ കർത്താവ് ഈ ആലയത്തിൽ നിങ്ങൾക്ക് അഭയം തരും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവെ ആരാധന 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 ആരാധന. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, വചനശക്തി വ്യാപരിക്കട്ടെ, എല്ലാ കെട്ടുകളും ഒഴിഞ്ഞു പോട്ടെ, എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു പോട്ടെ, തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ. ദൈവത്തിന്റെ അത്ഭുത ശക്തി വചനത്താൽ ഈ സമൂഹം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. ശത്രു സൈന്യത്തിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുവാൻ തന്റെ ആലയത്തിൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ചിലര് ഒത്തിരി തകർച്ച വന്നാലും പള്ളി പോത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു അവിടെ സുരക്ഷിതത്വം ഉണ്ടെന്നോ അവിടെ രക്ഷയുണ്ടെന്നോ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയുമോ, വീടുകളിൽ തന്നെ കുത്തിയിരിക്കും, എന്നിട്ട് ആരെങ്കിലും വിളിക്കും, ഞങ്ങളെ പോലെയൊക്കെ ഉള്ളവരെ വിളിക്കും. അങ്ങോട്ടൊന്നും വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇത്രയും ദൂരെ യാത്ര ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഞങ്ങൾ ഇവിടെ ആയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരിക്കലും നടക്കത്തില്ല. ദൈവത്തിന്റെ വചന ദേവാലയത്തിലേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക, ഞാൻ നിന്നെ സുരക്ഷിതനാക്കും, സംരക്ഷിക്കും എന്ന് കർത്താവിന്റെ വാഗ്ദാനവും. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന എവിടെയാ? ദേവാലയത്തിനുള്ളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. ചില പാപാവസ്ഥകൾ, വചനം കേൾക്കുമ്പോൾ ചില പാപാവസ്ഥകൾ നമ്മൾക്ക് ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ സന്നദ്ധരാകും. ഇന്ന പാപമാ, ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ ചിലർക്ക് വന്ന് എന്നെക്കുറിച്ച് പറയുന്നേ, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായാലേ എനിക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. അപ്പൊ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് സുരക്ഷിതത്വം കിട്ടുകയും, നമ്മൾ അവിടെ ഇവിടെ ഇരുന്നതിൻ്റെ ഒരു കാര്യമില്ല. കഷ്ടകാലം വരുമ്പം, ജീവിതത്തിൽ ക്ലേശം ഉണ്ടാകുമ്പോൾ, തകർച്ച വരുമ്പം, തമ്പുരാന്റെ ആലയത്തിൽ വരുമ്പോൾ, തമ്പുരാന്റെ ആലയത്തിൽ വെച്ച് അവിടെ നമ്മെ അനുഗ്രഹിക്കുക. ബക്സീത കുളക്കരയിൽ കിടന്ന രോഗി, യേശു പറഞ്ഞു നീ കിടക്ക എടുത്തുകൊണ്ട് വെക്കളം പറഞ്ഞു. അവനവിടെ നിന്ന് കിടക്കുകയും ചോന്ന് ദേവാലയത്തിൽ വിട്ടി. ദേവാലയത്തിൽ വെച്ച് ഇവനോട് പോരുന്ന വഴിക്കും ആൾക്കാർ ചോദിക്കുന്നത്, ഇതിനെ സുഖപ്പെടുത്തി ആരാ? വചനത്തെ കണ്ടെത്തുവാനോ വചനത്തെ അനുഭവിക്കുവാനോ അവന് സാധിച്ചില്ല. തന്നെ സുഖപ്പെടുത്തിയ ദൈവത്തെ അവന് കാണാനോ, ആ ദൈവമാണ് തിരിച്ചറിയുവാൻ അവന് സാധിച്ചില്ല. ഇവിടെ വെച്ച് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച യേശു അവനോട് പറഞ്ഞു, മോനെ മേലിൽ പാപം ചെയ്യരുത്, പഴയ മോശമായ അവസ്ഥയിലേക്ക് നീ ഒരിക്കലും കടന്നു പോകരുത്. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എപ്പോഴാ? നമ്മൾ ദൈവത്തോട്, ദൈവവചനത്തോട് മറുതിരിക്കുമ്പോഴാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഒരു വചനം പോലും നമ്മൾ ലംഘിക്കപ്പെടത്തില്ല. അങ്ങനെ ലംഘിക്കാതെ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ കാത്തുപരിപാലിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സംരക്ഷിക്കുക,
ആ ദൈവം നമ്മെ സുരക്ഷിതമായ വാസസ്ഥലങ്ങളില് അവിടുന്ന് നമ്മളെ എത്തിക്കുകയും ആ വാസസ്ഥലങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. കരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്വരമുയർത്തി അങ്ങ് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ കൂടാരത്തിനുള്ളിലാണ് അവൻ നമ്മെ ഒളിപ്പിക്കുന്നത്. എന്തിൽ നിന്ന്? തിന്മയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുന്ന. എവിടെ വരുമ്പോഴാ? കർത്താവിൻ്റെ വചന കൂടാരത്തിനുള്ളിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നമ്മെ അവിടുന്ന് രക്ഷിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോഴല്ല, ദൈവ വിളിക്ക് അനുസൃതമായി നാം ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. വചനം പ്രഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വേറെ കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിന്റെ ആ കൃപ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അഭിഷേകം ഇത് വേണ്ട തരുന്ന ആരാ? ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം, ഈ സമൃദ്ധിയെല്ലാം നിനക്ക് തരാം എന്ന് പ്രലോഭകൻ വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവവചനം നമുക്ക് നഷ്ടപ്പെടുകയും അഭിഷേകം സുരക്ഷിതത്വം ഭൂമിയിൽ നഷ്ടപ്പെടുമ്പോൾ വലിയ തകർച്ച ഉണ്ടാവുകയാണ്, വലിയ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അച്ഛനാകാൻ പോയി അവിടെ വെച്ച് പ്രലോഭകം എന്ന് പറഞ്ഞു നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ സന്നിധി വിട്ട് ഇറങ്ങിപ്പോയി നീ ജീവിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടരെ, അങ്ങനെ പോയി വിവാഹം എന്ന കൂദാശയെ പ്രവേശിച്ചിട്ട് ആ കൂദാശയിൽ അദ്ദേഹത്തിന് ആ മനുഷ്യന് നിലനിൽക്കാൻ സാധിച്ചില്ല. ഭാര്യയായിട്ട് എന്നും വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയായി, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളായി, ഭയങ്കര പ്രശ്നങ്ങളായി, സംശയമായി, ആകപ്പാട് ജീവിതത്തിൽ പ്രതിസന്ധിയായി. ഇവിടെ അവസാനം വന്ന് രണ്ട് വ്യക്തികളോട് വന്ന് നമ്മുടെ ധ്യാനത്തിൽ വന്ന് പങ്കുചേർന്ന് അവിടുന്ന് പുറത്തിറങ്ങിപ്പോയി ഡൈവോഴ്സ് ചെയ്തു. കാരണം ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയാതെ, ദൈവമാർഗത്തിലൂടെ കടന്നു പോകാതെ ലോകത്തിൻ്റെതായ നൈമിഷിക സുഖങ്ങളെയും ലോകത്തിൻ്റെതായ താല്പര്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് ആ വഴികളിലൂടെ വ്യാപരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അവിടെ നിലനിൽക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അവിടെയെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇതിനേക്കാളൊക്കെ സുഖമുള്ള അത് അപ്പുറത്താണെന്ന് സാത്താൻ പ്രലോഭനം തരുമ്പോൾ, ആ അപ്പുറത്തുള്ള സുഖം അനുഭവിക്കുവാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുമ്പോൾ തമ്പുരാന്റെ സംരക്ഷണം അവിടെ നഷ്ടപ്പെടുകയാണ്, അവിടെ ദൈവകൃപ നഷ്ടപ്പെടുകയാണ്. ഇവിടെ ആ കുഞ്ഞിനെയുമായിട്ട് ഇന്ന് ആ സഹോദരി വീണ്ടും വിദേശത്ത് പോയി അവിടെ ജോലി ചെയ്ത് വളരെ വേദനയിൽ കഴിയുകയാണ്. കാരണം ഇവിടെ എനിക്ക് നീ വേണ്ട, ഈ ജീവിതം എനിക്ക് ശരിയാകത്തില്ല. അച്ഛനാകാൻ പോയി അവിടെ വരെ അങ്ങേ അറ്റം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്തിരിഞ്ഞു പോയി മറ്റ് അടുത്ത കൂദാശയിലേക്ക് കടന്നുചെന്ന് അത് പാതി വഴി വെച്ച് തന്നെ അത് ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് കേട്ടത്. ദൈവത്തെയോ ദൈവമാർഗത്തെയോ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് തിരിച്ചറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയൊന്നും ഒരിക്കലും സുരക്ഷിതത്വം നമുക്ക് ലഭിക്കപ്പെടുന്നില്ല. വീണ്ടും വചനം പറയാം, ജ്ഞാനത്തിന്റെ പുസ്തകം 10:4 തിരുവചനം പറയുക, അവൻ മൂലം ഭൂമി പ്രളയത്തിൽ ആണ്ടപ്പോൾ ചെറുതടിക്കഷ്ണത്തിൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അവനെ വീണ്ടും രക്ഷിച്ചു. ജലപ്രളയത്തിൽ അകപ്പെട്ടപ്പോ ഒരു തടിക്കഷ്ണത്തിൽ ദൈവത്തിന്റെ കാരുണ്യം കടന്നു വന്ന് ജ്ഞാനത്താൽ അവനെ നയിച്ചുകൊണ്ട് ആ തടിക്കഷ്ണത്തിലൂടെ അവന് രക്ഷ ലഭിച്ചുവെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഈ രക്ഷയാണ് കാൽവരി മലയുടെ നിറുകയില് ആ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടക്കുന്ന ദൈവത്തിന്റെ വചനം. നോഹയെ രക്ഷിച്ച, നോഹയുടെ കുടുംബത്തെ രക്ഷിച്ച അതേ ദൈവം തന്നെ കാൽവരി മലയുടെ നിറുകയില് തടിക്കഷ്ണത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനം നിൽക്കുകയാണ്, രക്ഷയായി രക്ഷകനായി. ആ തടിക്കഷ്ണത്തിൽ നിലകൊള്ളുന്ന ദൈവത്തിന്റെ അനന്തകമായ കാരുണ്യം യേശു പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഞാൻ കാൽവരിൽ അർപ്പിക്കുന്ന പരിശുദ്ധമായ ബലി, ശരീരവും രക്തവും ജീവനും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സുരക്ഷിത നൽകുകയാണ്. പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചികതയുടെയും അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം, നിങ്ങൾ ബലി അർപ്പിക്കണം. കർത്താവിന്റെ പരിശുദ്ധമായ ദേവാലയത്തിൽ നിങ്ങൾ കടന്നു വന്ന് എന്റെ ഓർമ്മ അനുസ്മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സുരക്ഷിതം ലഭിക്കുക,
തടിക്കഷ്ണത്തോട് ചേർന്ന് കിടക്കുന്ന ദൈവത്തിന്റെ രക്ഷ അപ്പത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവമക്കളെ ഈ സൗഖ്യവും ഈ അനുഗ്രഹവും ഈ സംരക്ഷണവും ഒക്കെ തടിക്കഷ്ണത്തിൽ നിന്ന് നമ്മ ഞാനാകുന്ന നിങ്ങളാകുന്ന ശരീരത്തിലേക്ക് കടന്നു വന്ന് ദൈവമായ കർത്താവ് ആ സുരക്ഷിതത്വം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ജീവനും നൽകുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, കാരുണ്യം നിറയട്ടെ, ശക്തി നിറയട്ടെ. കരമുയർത്തി കണ്ണുകൾ അടച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. മുൻനിരയിൽ ഇരിക്കുന്നവരൊക്കെ അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ, കാൽവരിയിൽ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്ന രക്ഷ, നോഹ കണ്ട ദൈവത്തിന്റെ രക്ഷ, ആ രക്ഷ ഇന്ന് തിരുവോസിയില അപ്പത്തോട് ചേർന്ന് ആ രക്ഷ, രക്ഷകനായ യേശുനാഥൻ എന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ എന്റെ ശരീരത്തിനുള്ളിലാണ് രക്ഷ ഇരിക്കുന്നത്. ആ രക്ഷ ഞാൻ കണ്ടെത്തുമ്പോൾ, എന്റെ ശരീരത്തിൽ അത് വെളിപ്പെടുമ്പോൾ, അതെന്റെ ജീവിതത്തിന് എന്റെ കുടുംബത്തിന് സുരക്ഷയാണ്. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ശക്തമായിട്ട് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, സാന്നിധ്യം നിറയട്ടെ, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. നന്ദി. ഈ സുരക്ഷിതത്വമാണ് നമുക്ക് ലഭിക്കപ്പെടുന്നത്. തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്ന രക്ഷ. ദുൽപ്പത്തിയിൽ എവിടെ വന്നിരിക്കുന്ന നോഹയുടെ കുടുംബത്തിന്റെയും ജീവിതത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു തടിക്കഷ്ണത്തോട് ചേർന്ന് ദൈവത്തിന്റെ രക്ഷ കടന്നു വന്നു. ആ വലിയ രക്ഷ കാൽവരി മലയിൽ തടിക്കഷ്ണത്തോട് ചേർന്ന് നിൽക്കുക. അത് പുറപ്പാടിന്റെ വസ്തുത്തിൽ എവിടെ വരുന്നേ? പുറപ്പാടിന്റെ വസ്തുത്തിൽ ഇസ്രായേൽ ജനം മാറ എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട്. അവിടുത്തെ ജലം കയ്പ് നിറഞ്ഞ ജലമോ? ഇവർക്ക് എടുത്ത് കുടിച്ചപ്പം വളരെ കയ്പ്, അതുകൊണ്ട് കുടിക്കാൻ സാധിച്ചില്ല. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ വചനം ഒരു തടിക്കഷ്ണത്തിലേക്ക് കടന്നു വരികയാണ്. മോശയോട് ദൈവം പറയുകയാ, മോശെ ഈ തടിക്കഷ്ണം എടുത്ത് മാറായിലെ കയ്പ് നിറഞ്ഞ ജലത്തിലേക്ക് ഇടാൻ പറയുമ്പോ, പ്രിയ ദൈവജനമേ, മോശ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് ഈ തടിക്കഷ്ണം എടുത്ത് മാറായിലെ കയ്പ് നിറഞ്ഞ ജലത്തിലേക്ക് ഇട്ടപ്പോൾ ആ തടിക്കഷ്ണത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനം നിലകൊള്ളുകയാണ്. ഈ വചനം ആ ജലത്തിലെ കയ്പിനെ വലിച്ചെടുത്തുകൊണ്ട് വചനത്തിന്റെ മാധുര്യം ആ ജലത്തിലേക്ക് വ്യാപരിച്ചപ്പോ, അത് കോരിക്കുടിച്ചപ്പോ മധുര ജലമായി അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണ്. ഈ രക്ഷ അവിടെ പുറപ്പാടിന്റെ പുസ്തകത്തില് ആ രക്ഷയെ അനുഭവപ്പെടുകയും, അതുപോലെ ഇവർ കടന്നു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ മേഘസമ്പത്തിലും അഗ്നിസമ്പത്തിലും ദൈവത്തിന്റെ വലിയ സുരക്ഷിതത്വം കടന്നു വരികയും ഈ വലിയ അഭിഷേകം കടന്നു വരികയും ആ അഭിഷേകം ഇവർ കണ്ടോണ്ട്, ആ ദൈവത്തെ കണ്ടോണ്ട് ഇവർ മുന്നോട്ട് യാത്ര ചെയ്യുകയും ആ ദൈവത്തിന്റെ സാന്നിധ്യവും കരുണയും ഇവരനുഭവിക്കുക. അത് കഴിഞ്ഞ് ഇവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പാറയിൽ നിന്ന് കരിമ്പാറയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ ജലമൊന്നുമില്ല. ആ പ്രദേശം മുഴുവൻ വരണ്ടു കിടക്കും, ഒരു രക്ഷയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തേ? ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം ദൈവത്തിന്റെ വചനം എവിടെ ഒന്ന് നിന്നു. ദൈവം പറയുന്നുണ്ട്, ഞാൻ ആ പാറയുടെ മുൻപിൽ ചെന്ന് നിൽക്കും. ആ സമയത്ത് നിന്റെ കൈവശിച്ചിരിക്കുന്ന വടി കൊണ്ട് ആ പാറയിൽ അടിക്കാനായിട്ട് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, മോശം അത് ചെയ്യുമ്പോ ദൈവത്തിന്റെ കാരുണ്യം അവിടെ നിന്ന് പൊട്ടി ഒഴുകുകയാണ്. ആ വലിയ കാരുണ്യമാണ് ഇന്ന് കാൽവരി മലയുടെ നിറകയിൽ തടിക്കഷ്ണത്തിൽ ചേർന്ന് കിടക്കുന്ന മിശിഹായുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവും മനുഷ്യന് രക്ഷയാണ്. ദാഹജലമായി ഒഴുകിയിറങ്ങുന്ന തമ്പുരാന്റെ കാരുണ്യം, ആ സുരക്ഷിതം നമുക്ക് ലഭിക്കുന്നത് തമ്പുരാന്റെ വചനകൂടാരമായ ദൈവത്തിന്റെ പരിശുദ്ധമായ ദേവാലയത്തിലാണ്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് തമ്പുരാന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ അഴിയട്ടെ, അവിശ്വാസം അന്ധവിശ്വാസങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങട്ടെ. പരിശുദ്ധ കുർബാനയിലുള്ള, യേശുക്രിസ്തുവിലുള്ള, തിരുവോസയിലുള്ള ആഴമായ വിശ്വാസം എന്റെ ഉള്ളില് നിറയപ്പെടട്ടെ എന്ന് ഓരോ മകനും മകളും ഈശോയുടെ സന്നദ്ധയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണ കാണിക്കണമേ എന്റെ ജീവിതത്തോട്, എന്റെ ജീവനോട്, എന്റെ ആത്മാവിനോട്, എന്റെ സന്ധിബന്ധങ്ങളോട്, എന്റെ മജ്ജയോട്, എന്റെ മാംസത്തോട്, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവത്തോടും ഈശോയെ കരുണ കാണിക്കണമേ. മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും ഇല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പാപങ്ങളെ ഈശോ ഏറ്റെടുത്തുകൊണ്ട് ആ സുരക്ഷിതത്വം രക്ഷയും ഈശോ നൽകിയത് കാൽവരി മലയുടെ നിറകയില
ഗെസ്മിൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെ വേദനയുടെയും സഹനത്തിന്റെയും തേച്ചുളയിലൂടെ യാത്ര ചെയ്തത് എന്നെയും നിങ്ങളെയും പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചിക ബന്ധനങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പിതാവായ ദൈവത്തിന്റെ രക്ഷയും സുരക്ഷിതത്വവും നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ശിക്ഷാവിധിയിലൂടെ കടത്തിവിടുവാനല്ല, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ സുരക്ഷിതത്വം, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ സൗഖ്യം ഭൂമിയിലുള്ള തന്റെ സ്വന്തം ജനം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് തന്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്ക വിധം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചത്. ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, പൈശാചിക ബന്ധനത്തിലായ അല്ലെങ്കിൽ പിശാച് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മകളെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈശോയുടെ അടുത്ത് വരുന്ന വിജാതീയ സ്ത്രീ, അവളോട് ഈശോ പറയുന്നുണ്ട്, ഇത് മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പാ, ഇത് ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവളോട് പറയുകയാണ്. ഇത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാറില്ല എന്നവളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവള് പറഞ്ഞു, ഒറ്റക്കാരിവാ, മക്കളുടെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പകൃഷ്ണം കൊണ്ടാണ് നായ്ക്കളും ഭക്ഷിക്കുന്നത്. ലോകം മുഴുവനും രക്ഷ വ്യാപരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണെന്നുള്ള ആ വിശ്വാസ സത്യം അവൾ ഏറ്റുപറഞ്ഞപ്പോൾ അവളുടെ വിശ്വാസത്തിലൂടെ പൈശാചിക ബന്ധനത്തിലായ ആ പെൺകുട്ടി മോചിതയായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രിയപ്പെട്ട അക്രൈസ്തവരായ മക്കൾ ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരുന്നുണ്ട്. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഒരമ്മച്ചിക്ക് വലിയ പനി ബാധിച്ച് കിടക്കുന്ന സമയത്ത് ആ സഹോദരൻ ഒരു നേർച്ച നേരുകയാണ്. എൻ്റെ അമ്മ ഇപ്പൊ സുഖപ്പെടുവാണെങ്കിൽ ഞാൻ കർത്താവിന്റെ പരിശുദ്ധമായ ആലയത്തിൽ സാക്ഷി എഴുതിയിട്ടോളാം. പ്രിയപ്പെട്ടവരെ, ആ മകന്റെ വിശ്വാസത്തിലൂടെ ആ അമ്മ ആ നിമിഷത്തില് സൗഖ്യം പ്രാപിച്ചു എന്നാണ് ആ വിജാതീയ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പ അത് നായ്ക്കൾക്കിട്ട് കൊടുക്കാറില്ല. മക്കളുടെ മേശപ്പുറത്ത് വീഴുന്ന അപ്പകൃഷ്ണം കൊണ്ടാണ് നായ്ക്കളും ഭക്ഷിക്കുന്നുള്ള ആഴമായ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ രക്ഷയായി ഞാനും ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണെന്നുള്ള ഞങ്ങൾക്കും സൗഖ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്നുള്ള ആ വലിയ ബോധ്യമാണ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കാം. ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ അഴിയട്ടെ, പൈശാചിക വിടൽ എല്ലാം നീങ്ങിപ്പോട്ടെ, രോഗവിടൽ നീങ്ങിപ്പോട്ടെ, തകർച്ചകൾ നീങ്ങിപ്പോട്ടെ. നോഹയെയും നോഹയുടെ കുടുംബത്തെയും പ്രളയത്തിൽ നിന്ന് രക്ഷിച്ച തമ്പുരാന്റെ വലിയ കാരണം പാപത്തിലും പൈശാചിക ബന്ധനത്തിലും തിന്മയിലും വ്യാപരിച്ചിരുന്നവരെയും ഭൂമുഖത്തെ മുഴുവൻ ദൈവം തുടച്ചു മാറ്റിക്കൊണ്ട് ആ നീതിയുടെ പൂർണത കർത്താവ് നോഹയുടെ കുടുംബത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, അനീതി പ്രവർത്തിച്ചുകൊണ്ട് രക്ഷ അനുഭവിക്കണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കത്തില്ല. ഓസ്ട്രേലിയയിലുള്ള ഒരു കുടുംബം, അവരുടെ ബാക്കി ഒരു മകന് വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. ആ മകൻ ജോലിയല്ല, അവൻ രാജ്യത്ത് നിന്ന് നിൽക്കുക, അവന് ജോലി കിട്ടണം. ഒരു തരത്തിലും ജോലി കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇതിന്റെ പ്രശ്നം എന്തെന്ന് അറിയത്തില്ല. അവർ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ, എനിക്ക് ജോലി കിട്ടുന്നില്ല, ഇതിന്റെ പ്രശ്നം അടിസ്ഥാന സംഭവം എന്താ, ഞങ്ങൾ എന്ത് പ്രാർത്ഥിത്വമാണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവർ, സ്വർഗത്തോട് പ്രാർത്ഥിച്ച ദൈവമേ, ഈ കുടുംബത്തിന്റെ ഈ ജോലി തടസ്സത്തിന് കാരണമായിരിക്കുന്ന പാപത്തിന്റെ അവസ്ഥയൊന്ന് വെളിപ്പെടുത്തി തരാവോ എന്ന് ചോദിച്ചപ്പോ ഈശോ വെളിപ്പെടുത്തി തന്നത് ഒരു കലഹോ, അയൽവാസികളുമായിട്ടുള്ള ഒരു കലഹ ഈശോ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ നടന്ന സംഭവം പ്രിയപ്പെട്ടവരെ ഈശോ കാണിച്ചത്, ഇന്നലെ കാണിച്ചത്, ഞാൻ ചോദിച്ചു ഇത് എന്ന് സംഭവിച്ചോ, ആദ്യം പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, ഓ ഉണ്ടുണ്ട്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു പട്ടിയായ പട്ടി അവരുടെ വീട്ടിൽ കാണിച്ചു വന്നു, അവിടെ ചെന്ന് പട്ടിയെ ഉപദ്രവിക്കുക, എന്തൊരു സംഭവമാണ്. ആ സംഭവത്തോട് ചേർന്ന് അയൽവാസിയുമായിട്ട് അതിശക്തമായ ശത്രുതയുണ്ടായി. ആ ശത്രുത ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് ഭൂമിയിൽ ആ കുടുംബം നീതിയോടെയല്ല വ്യാപരിക്കുന്നത്. അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന മെസ്സേജ്. ഇവിടെ ഇതാ ആ നീതി, ദൈവനീതിക്ക് അനുസരിച്ച് വ്യാപരിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ സമൃദ്ധി കിട്ടും. ഈശോ എങ്ങനെയാ ബലിയർപ്പിച്ചേ?
അടിച്ചവരോടും താടിമീശ വലിച്ചു പറിച്ചവരോടും മുഖത്തു തുപ്പിയവരോടും ചാട്ടവാറുകൊണ്ട് അടിച്ചവരോടും കുരിശെടുത്ത് തോളിൽ വെച്ചവരോടും ഇവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞവരോടും അവൻ നിരൂപാധികൾ ക്ഷമിച്ചുകൊണ്ട് കുരിശിക്കിടന്നുകൊണ്ട് അവിടുന്ന് ബലിയായിത്തീർന്നുകൊണ്ട് ആ രക്ഷ നമുക്ക് നേടിത്തരികയാണ്. അതുകൊണ്ട് പരിപൂർണമായ ക്ഷമയില്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷ ഒരു മകനും മകൾക്കും നേടിയെടുക്കുവാനായിട്ട് ഈ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഈ രക്ഷ ഈ സൗഖ്യം അനുഭവിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. പരിപൂർണ ക്ഷമ കിട്ടണം. എന്റെ ഹൃദയത്തിൽ ഞാനൊരു എന്റെ ശത്രുവിനെ കാണുമ്പോൾ ദീർഘശ്വാസം വിടുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ ഹൃദയത്തിനുള്ളിൽ ആ ക്ഷമ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ക്ഷമയുടെ പൂർണ്ണതയിൽ നിനക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. ആ വ്യക്തിയെ കാണുമ്പോൾ നിന്റെ ചങ്കിനുള്ളിൽ ഒരു ഇടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ആ വ്യക്തിയോട് നിരുപാധികം ക്ഷമിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി രക്ഷ അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുന്നത്. എപ്രകാരമായിരിക്കണം ഞാൻ ഭൂമിയിൽ ദൈവത്തിന്റെ നീതി അനുസരിച്ച് വേണം ജീവിക്കുവാനെന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ വചനഭാഗത്തിലും ദൈവമായ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ്യാ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ശത്രുത നീങ്ങിപ്പോട്ടെ. കലഹം നീങ്ങിപ്പോട്ടെ. അസൂയ നീങ്ങിപ്പോട്ടെ. സ്വാർത്ഥത നീങ്ങിപ്പോട്ടെ. എല്ലാ പൈശാചികതയും നീങ്ങിപ്പോട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ജടികമായ സുഖങ്ങൾ, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, തെറ്റായ ചിന്തകൾ, തെറ്റായ കാര്യങ്ങൾ കാണാനുള്ള വ്യഗ്രത, ബ്ലൂ ഫിലിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനുള്ള ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, മോശമായ ചിത്രം കാണാനുള്ള ആഗ്രഹങ്ങൾ, മോശം മറ്റുള്ളവരെ കാണുമ്പോൾ മോശമായ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവത്തിന്റെ നീതിക്ക് എതിരായിട്ടുള്ള പ്രവൃത്തികളാണ്. ദൈവനീതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപയാൽ ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് നവീകരിക്കണമേ. അവിടുന്ന് വീണ്ടെടുത്തു. മനുഷ്യന്റെ പാപങ്ങളെ മുഴുവൻ ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ശരീരം സംസ്കരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹത്വത്തിലേക്ക് കടന്നു ചെന്ന മിശുഹ വീണ്ടും അപ്പത്തിലേക്ക് ആവശിച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും ശരീരമായി, രക്തമായി, ജീവനായി, ആത്മാവായി എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ശരീരവും മനസ്സും ആത്മാവും ജീവനുമെല്ലാം ദൈവത്തിൻ്റെതായി മാറ്റപ്പെടുന്ന അത്ഭുതകരമായ ദൈവിക കൂദാശയാണ് ഈശോ സഹിയോൻ കുട്ടിശാലയിൽ സ്ഥാപിച്ച പരിശുദ്ധമായ കുർബാന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. നോഹയെ രക്ഷിച്ച ദൈവം അപ്പത്തോട് ചേർന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഈ രക്ഷ, ഈ സുരക്ഷിതത്വം, ഈ സൗഖ്യം എന്റെ ശരീരത്തിനുള്ളിലാണ്. ആ വചനത്തെ ഞാൻ തിരിച്ചറിയുമ്പോ എന്റെ ശരീരത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ അത് സൗഖ്യമായി, അനുഗ്രഹമായി, വലിയ സമൃദ്ധിയായി എന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടും. കരമുയർത്തി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. പാപത്തിന്റെ കെട്ടുകള്, ശാപത്തിന്റെ കെട്ടുകള്, പൈശാചികരുടെ ബന്ധനങ്ങള് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോകട്ടെ. ഭയം, ആകുലത, നിരാശ എല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വരം ഉയർത്തി സ്തുതിച്ചേ. അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ, അഭിഷേകം നിരട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. തടസ്സങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ഇപ്പോൾ ഈ ദേവാലയത്തിൽ സംഭവിക്കട്ടെ. ഇവിടെ പ്രഘോഷിക്കപ്പെട്ട വചനത്തിന് ശക്തി ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവത്തിന്റെയും ശരീരത്തിൽ അത് രക്ഷയായി, സുരക്ഷിതമായി, നീതിയായി ഓരോ ശരീരങ്ങളിലും അത് രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് ആ രക്ഷയെ ഞങ്ങൾ ഒന്നു ചേർന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കാം. സ്വരമുയർത്തി വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം. സർവശക്തിയോടെ വിളിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച്